ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവയിൽ നിന്ന് വെള്ളം കോരും. സ്തോത്രം ഹല്ലേലൂയ. രക്ഷയുടെ ഉറവയിൽ നിന്നുള്ള വെള്ളം. സ്തോത്രം ഹല്ലേലൂയ. ഭാഗമൊക്കെ ചിന്തിപ്പാൻ ഇടയായി തീർന്നത് കൊണ്ട് രാത്രി ആ ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മരുഭൂമിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഓ തകർന്ന് ഇവിടെ അവസാനിക്കുമെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ ഇവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു. കുട്ടിയുടെ മരണം കാടുവാൻ കഴിയാതെ വേണം. ഒരൻപിൻപാട് ദൂരത്തു മാറി നിന്ന് ഹാഗാർ ഓ അപ്പൈതലിന്റെ കരച്ചിലിന്റെ നടുവിൽ സ്വർഗം അവർക്ക് വേണ്ടി ഒരു നീലുറവ മരുഭൂമിയുടെ അടി അകത്ത് തുറന്നപ്പോൾ അവർ അത് അത് സ്തോത്രം അവിടേക്ക് ചെന്നിട്ട് തുരുത്തിയിൽ വെള്ളം കോരി കുഞ്ഞിനെ കുടിപ്പിച്ച് ആ കുഞ്ഞു ജീവനുള്ള അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തോന്നുന്നു. മരുഭൂമിയാണെങ്കിലും കരയുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ദൈവമുഖത്തേക്ക് നോക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനിടയായി തീർന്നു. സ്തോത്രം. രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചിന്തയിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. സ്തോത്രം ഹല്ലേലൂയ. വൈകിട്ടും അല്ലെപ്പസമയം എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിനോട് ചേർന്ന് നദിയെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു ചിന്തയിലേക്ക്, മറ്റൊരു വചനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിയോഗം തന്ന ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി വരുവാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി ദൈവജനമായിരിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി വചനത്തിനും കൂടി ഒരു വിടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അനുഗ്രഹിക്കേണ്ടതിനാൽ വീണ്ടും കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അവന്റെ കൈ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മതി. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രിയിൽ വായിപ്പാനിടയായി തീർന്നത്. സ്തോത്രം. അനേക സന്ദേശങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നാം കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഉടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ കൂടി പ്രത്യേകമായൊരു നിയോഗം, ഒരു ചിന്ത ദൈവത്തിന്റെ ആത്മാവ് തരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുവോ ആ വചനം എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആ വചനം ചില വിടുതലുകൾ ഇതിന്റെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. കുശവന്റെ വീട്ടിലേക്ക് കർത്താവ് കൊണ്ടുപോകുക. ഓ ദൈവം കൊണ്ടുപോകുക. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുക. സ്തോത്രം ഹല്ലേലൂയ. കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാവ് കടന്നു ചെല്ലുമ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ കുശവൻ ചക്രത്തിന്റെ പേര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വേല ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. താൻ കാണുന്ന കാഴ്ച കുശവൻ ചക്രത്തിന്റെ പേര് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആ കരങ്ങളിൽ ഇരുന്ന പാത്രം ചെയ്തു ഉടഞ്ഞു പോകുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. കുശവന്റെ കയ്യിലിരുന്ന പാത്രം ഉടഞ്ഞു പോയപ്പോൾ കുശവൻ അതിനെ എടുത്ത് മാറ്റി എറിഞ്ഞു കളയല്ല ചെയ്തത്. കുശവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന് പൂർണ്ണമായും മറ്റൊരു വിധത്തിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ഓ നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂതിത ഉടഞ്ഞതിനെ പണിയാൻ കഴിയുന്ന രാത്രി ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ചില പണിയുടേതായ അനുഭവങ്ങളാക്കി ദൈവം തീർക്കാൻ പ്രാർത്ഥനയെ ദൈവത്തിന്റെ ആത്മാവ് ചില പണികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം ജനമേ. എന്റെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ചില മേഖലകളെ, ഉടഞ്ഞിരിക്കുന്ന മേഖലകളെ, ക്ഷീണിച്ചിരിക്കുന്ന മേഖലകളെ, എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട, എന്തു ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന
ദൈവത്തിന്റെ പണി ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയ. അത് നിന്റെ ഇഷ്ടത്തിനല്ല, നിന്റെ ഹിതത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ദൈവം അത് ചെയ്തെടുക്കാൻ പോകുകയ. രാത്രി ദൈവം നിന്നെ കുറിച്ച് നിന്റെ റൂട്ടിൽ കൂടെ നിന്റെ ഇഷ്ടത്തിൽ കൂടെ നീ മുൻപോട്ട് പോകുമ്പോൾ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, കുശവന് നിന്നെ കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്, നിന്റെ ഇഷ്ടത്തിന് വിടാനല്ല. ഓ കുശവന്റെ ഇഷ്ടത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ചിലപ്പോൾ അവൻ ചില തകർച്ചകളും ചില ഉണച്ചിനുകളും നിന്റെ ജീവിതത്തിൽ വരുന്നു. അവൻ ഉടയ്ക്കുമ്പോൾ അവൻ തകർക്കുമ്പോൾ രാത്രി ഓർത്തുകൊള്ളുക, അവനും നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. തകർന്നതിനെ പുതിയ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനൊരു തകർച്ചയോ ഒരു പരാജയം ഉണ്ടായാൽ അത് ദൈവത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് നിന്നെ കൊണ്ടുവരാനാ. കല്യാണ വീട്ടിലേക്ക് ഒന്ന് ചെന്നാൽ ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യേശുവിനെ അവിടെ എന്ത് ചെയ്തിരുന്നു, ക്ഷണിച്ചിരുന്നു. ഹല്ലേലൂയ, യേശുവിനെ അവിടെ ക്ഷണിച്ച വീടാ. ആ വീട്ടിനകത്തൊരു തകർച്ച വന്നു. വെളിയിലുള്ള തകർച്ചയല്ല ഞാൻ പറഞ്ഞത്, രാത്രി നിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച വന്നാൽ ഇന്ന് രാത്രി അതിന്റെ ഉത്തരവാദിത്വം തമ്പുരാൻ ഞാനെന്നെ വിശ്വസിക്കുന്നില്ല. പ്രമാണം കൊടുത്തപ്പം ആ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ദൂതുണ്ട്, ഹല്ലേലൂയ, ഒരു വചനമുണ്ട്, സ്തോത്രം ഹല്ലേലൂയ. ഒരു 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 ഏറിയ ഒരു സ്ഥലത്ത് അത് സ്തോത്രം തീ കത്തിയിട്ട് തീ പടർന്ന് ഏതെങ്കിലും കറ്റക്കൂമ്പാരമൊക്കെ കത്തിയാൽ, കാട് കത്തി കറ്റക്കൂമ്പാരമൊക്കെ കത്തിയാൽ ഈ കത്തിച്ചവൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, അതിന് ഉത്തരവാദിയാകണമെന്ന്. സ്തോത്രം ഹല്ലേലൂയ, കാട് കത്തിച്ചവൻ എന്ത് ചെയ്യണം, അതിന് ഉത്തരവാദിയാകണം. തമ്പുരാന്റെ കയ്യിലിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉടച്ചിലോ എന്തെങ്കിലും വേദനകളൊക്കെ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആക്കാം. ഓ തമ്പുരാനെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക്, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ആ വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാ, സ്തോത്രം ഹല്ലേലൂയ, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഇത് ദൈവത്താൽ സംഭവിച്ചതായതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാ. ഇത് ദോഷത്തിനല്ല, ഇത് നന്മയ്ക്കാ. സ്തോത്രം, രാത്രി അനുഭവത്തോട് ചേർന്ന് പറയാം, എന്തെങ്കിലും ദൈവവൈദ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് തകർച്ചയ്ക്കും പരാജയത്തിനുമല്ല, അവരെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാനാ. തകർച്ചയുണ്ടായപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വീട് എന്തായി തീരണ്ടയാ, അവമാനമായി തീരേണ്ട വീടാ. സ്വന്തം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിളിച്ചവർക്കെല്ലാം വിരുന്നു കൊടുക്കുവാൻ കഴിയാതെ വണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ നിരാശപ്പെട്ട് തകർന്ന തനിപ്പടമായി പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന ആ വീട്ടിലേക്ക് സ്വന്തം ഹല്ലേലൂയ നോക്കിക്കേ. ആ വീടിന്റെ അപമാനത്തെ എന്റെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാവോ, മാന്യതയുള്ളവാക്കി തീർത്തു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഒരു തകർച്ച ആ വീട്ടിൽ വന്നതുകൊണ്ട് ഇതുവരെയും എന്നും
ഒന്നും സംഭവിക്കാത്ത ഒരു വലിയ വിടുതൽ ആ കുടുംബത്തിനകത്ത് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. ആ വീട്ടുകാരനോട് കൂടി വന്നവർ ചോദിക്കുക, ഇതുവരെയും നിന്ന അദ്ദേഹത്തിന് ഇളപ്പമുള്ളത് കൊടുത്തു, നല്ലത് എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു? സ്തോത്രം. ഇതുവരെയും ഒരു വീട്ടിലും സംഭവിക്കാത്തത്, ഇതുവരെയും ഒരു വീട്ടിലും ആരും കാണാത്തത് ആ വീട്ട് സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ആരോടൊക്കെയോ ആത്മാവ് ദൂരം കൈമാറുകയാ. സ്തോത്രം. ചില തകർച്ചകൾ, ചില പരാജയങ്ങൾ, ചില വിവക്ഷതകൾ നിന്നെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയുള്ളവരായി മറ്റുള്ളവരുടെ വിധേയപ്പെടാവുന്ന കുടുംബം. എന്നാൽ ആ കുടുംബത്തെ മാന്യതയുള്ള കുടുംബമാക്കുന്നു. ആരോടൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ തകർച്ച, നിന്റെ ഉടച്ചിൽ അത് പരാജയത്തിനല്ല, അത് പരാജയത്തിനല്ല, നിന്റെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാനല്ല. നോക്കൂ, ആ വീട്ടിലെ തകർച്ച വലിയതാ. സ്തോത്രം. ഏത് ഭവനമാണെങ്കിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹ ദിവസത്തിലുണ്ടായ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ കുടുംബത്തിനകത്ത് അതേ സ്തോത്രം തകർന്നു തരിപ്പണമായി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപത്രമായി തീരുന്ന ആ കുടുംബത്തിനകത്ത് യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, ദൈവമേ, നാളുകളായി നീ അനുഭവിക്കുന്ന വേദനകൾക്ക്, നീ അനുഭവിക്കുന്ന തകർച്ചകൾക്ക് ഇന്ന് രാത്രി ഒരു അവധി വരുത്തി നിന്നെ ഒരു പുതിയ തലമായി പണിതെടുക്കാം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പുതിയൊരു തലത്തിലേക്ക് പണിതു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതിയ. So
സ്തോത്ര സ്തോത്ര യേശു പോയില്ല. യേശു മൂന്ന് ദിവസം കൂടെ അവിടെ തന്നെ താമസിച്ചു. ഹല്ലേലൂയ. മൂന്നാമത്തെ ദിവസം യേശു കേൾക്കുന്ന അത് കേഴി എന്താ അറിയാമോ? ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. പിന്നെയും യേശു ചില ദിവസങ്ങളൂടെ അവിടെ താമസിപ്പാനിടയായി തീർന്നു. നാലാം ദിവസം ലാസർ മരിച്ച് നാലാം ദിവസമാണ് യേശു ലാസറിന്റെ അടുക്കലേക്ക് വരുന്നത്. സ്തോത്ര ബെഥാന്യയിലേക്ക് വരുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? യേശുവിന് പ്രിയനായിരുന്നവൻ ആ കുടുംബത്തിനകത്തൊരു തകർച്ചയുണ്ടായപ്പോൾ യേശു അല്പം വെയിറ്റ് ചെയ്തു. രാത്രി തമ്പുരാൻ ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്തതിന്റെ പിന്നിലും കാര്യം ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടാനും അല്പം താമസിക്കുന്നത് ഒരു വലിയ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. അന്നയോട് ചോദിച്ചാ പറയും, അന്ന പറയൂ, അല്പം താമസിച്ചത് കൊണ്ട് ദൈവത്തിന്റെ വായ്ത്തം വെളിപ്പെട്ടപ്പോ ആ വായ്ത്തം എന്തായി തന്നെ അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവാചകനായി ഓ ദൈവത്തിന് വേണ്ടി ബോധിരിക്കപ്പെട്ടു പൈതലായി തീരുവാനിടയായി. ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായ ഒരു ശമുവേലിനെ അവൾ വാങ്ങിച്ചത് രാത്രി ശോത്ര ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? എലിസബത്തിനോട് ചോദിക്കും, ഹല്ലേലൂയ. സക്കരിയാവിനോട് ചോദിക്കും, ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ? ഒത്തിരി കരഞ്ഞില്ലേ? ഒത്തിരി ദൈവമുഖത്തേക്ക് നോക്കിയില്ലേ? നീ ശുശ്രൂഷ ചെയ്യുന്നവനല്ലേ? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ലേ? എന്താ ലേറ്റ് ആകുന്നത്? അവർക്ക് പറയാൻ കഴിയും, തമ്പുരാൻ ലേറ്റ് ആയാലും ഓ ഹല്ലേലൂയ വായ്ത്തം നിവർത്തിക്കുന്ന ദൈവമാ. പ്രിയനായവന്റെ ജീവിതത്തിൽ രോഗം വന്നപ്പോൾ യേശു പോയില്ല.
ജീസസ് ഹല്ലേലൂയ അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്ന ആളുകൾ പറയാൻ തുടങ്ങി. എന്തുവാ ഓ യേശു വരുമ്പോ ആ വീട്ടിലാ പോകേ, ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്, അവിടെ ആ സുവിശേഷം പങ്കുവെക്കുന്നേ, യേശുവിന് വളരെ പ്രിയപ്പെട്ടവരായിരുന്നല്ലോ. എന്തിയേ പ്രാർത്ഥനയുടെ മറുപടി? എന്തിയേ 21 ഇരുന്നില്ലേ, 7 ഇരുന്നില്ലേ, മാറി 21 7 ഇരുന്നിട്ട് എന്തിയേ? ചോദിക്കുന്നവരുണ്ട്, ചോദിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി അവരോട് തൂത് പറയാൻ ദൈവാത്മാവ് ബലപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ, അവൻ വരേണ്ട സമയത്ത് അവൻ വന്ന് അവൻ പണിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇരുന്ന് കൊടുക്കണം.
കർത്താവിന്റെ കരങ്ങളിൽ ഇരമ്യാവ് കാണുന്നത് കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം ഉടഞ്ഞു. ഉടഞ്ഞ പാത്രത്തെ കുശവൻ മറ്റൊരു രൂപത്തിൽ പണിതെടുത്തു. ഇത് കണ്ടപ്പോ ഒരു ചോദ്യം, എനിക്ക് ഇതുപോലെ പറ്റത്തില്ലയോ എന്ന്. പറ്റും പറയുന്നു, പറ്റും. എന്ത് ചെയ്യണം? നീ എന്റെ കയ്യിലെത്തിയിരുന്നു ഒന്ന് ഇരുന്ന് തരണം. രാത്രി ആരോടോ ദൂതു പരിശുദ്ധാത്മാവ് കൈമാറി അവന്റെ കരങ്ങളിലൊന്ന് ഇരുന്ന് കൊടുത്ത പുതിയൊരു തലത്തിലേക്ക് നിന്നെ പണിതു കൊടുക്കരങ്ങളിലൊന്ന് ഇരുന്ന് കൊടുക്കാൻ തയ്യാറാണ്. നിന്റെ ഇഷ്ടത്തിനിരിക്കാനല്ല, നിന്റെ ഇഷ്ടത്തിനിരുന്ന കുശവൻ എത്ര ഈ കുശവൻ കുശവന്റെ ഇഷ്ടത്തിന് പിടിക്കും, നീ നിന്റെ ഇഷ്ടത്തിന് പിടിക്കും പോണായി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ ഇഷ്ടത്തിന് അല്ലിരിക്കേണ്ടത്, കുശവന്റെ ഇഷ്ടത്തിനൊന്ന് ഇരിക്കണം. പാത്രം പണിന്ന് എത്ര പേര് കണ്ടിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുശവൻ വളരെ സിമ്പിളായിട്ടായി പാത്രം ചെയ്യുന്നുണ്ടായിരുന്നു, കരം പിടിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് സിമ്പിളായിട്ട്. അല്ലെ, തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പാത്രം പറയാ, എന്റെ വാക്ക് ഇങ്ങനെ ഇരുന്നാ പോലെ എന്റെ വാക്ക് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാലും തീരും. ഞാൻ ഇങ്ങനെ പിടിക്കും, കുശവൻ അവന്റെ ഇഷ്ടത്തിനെ പിടിക്കും. എന്ത് സംഭവിക്കും? പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ഇഷ്ടം വെച്ച് പ്രാർത്ഥിക്കാൻ അല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടം വെച്ച് പ്രാർത്ഥിക്കാൻ. ദൈവകരത്തിലേക്ക് അപ്പ നീ എങ്ങനെ പണിയുന്നു അതുപോലെ ഇഷ്ടത്തിലൊന്ന് പണിത. അപ്പൊ നിന്റെ ഇഷ്ടത്തിലൊന്ന് പണി ചെയ്യണം. എനിക്ക് ചിലപ്പോ എല്ലാവർക്കും വിഭവം അതെ, മേശപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും വന്ന് എന്നെ കാണുന്ന രീതിയിൽ മേശപ്പുറത്ത് ഇരുന്ന് കറി വിളമ്പുന്ന ഒരു പാത്രമായി തീരണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നതുപോലെ വേണം, ഇന്നതുപോലെയൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കണം. ഞാൻ ആ വിടുതൽ, ആ സൗഖ്യം, ആ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എന്നാ തമ്പുരാൻ പറയാ, സ്വത്ര പുറത്ത് വരുന്നവരുടെ കാല് കഴുവാൻ വെച്ചിരിക്കുന്ന പാത്രമായിട്ട് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. അനേകരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ കണ്ടെ. നിന്റെ ആഗ്രഹം എന്തുവാ? മേശപ്പുറത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് വിഭവങ്ങൾ വിളമ്പി കൊടുക്കുന്ന പാത്രമായിട്ട് നീ ആഗ്രഹിക്കുന്നേ. സ്വത്രം ഞാൻ പറഞ്ഞു, ആശയം പറഞ്ഞില്ലാന്നുണ്ടോ? എന്നാ തമ്പുരാൻ വിചാരിക്കുന്നത് എന്തുവാ? നീ വരുന്ന എല്ലാവരുടെയും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ആ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. സ്വത്രം, അപ്പൊ ഞാൻ ഇങ്ങോട്ടും പിടിക്കും, തമ്പുരാൻ അങ്ങോട്ടും പിടിക്കും, ആകെ പ്രശ്നം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൂത് പറയുക, ഉപവാസ പ്രാർത്ഥനയിൽ വിഷയങ്ങളൊന്നും വേണ്ട സഹോദരാ, ഒറ്റ വിഷയം വെച്ചാൽ മതി. എന്തുവാ തമ്പുരാനെ, നിന്റെ ഇഷ്ടത്തി ഒന്ന് പണി. നിന്റെ പദ്ധതി എന്തോ, നിന്റെ ഇഷ്ടം എന്തോ, എന്നെ കുറിച്ചുള്ള നിന്റെ ഹിതമെന്തോ, അതുപോലെ പണിത് പുറത്തു ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു പുതിയ പാത്രമായി പുറത്തു വരുന്ന ഉപവാസ പ്രാർത്ഥനയായി
സ്കിയാവിന്റെ കാര്യത്തെ കുറിച്ച് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഹിസ്കിയാവ് സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നറിയാമോ? അയൽ രാജ്യത്തെ രാജാവിനെ എന്ത് ചെയ്തു? വിളിച്ചു വരുത്തി അവന്റെ സകല സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എല്ലാം ചെയ്തു, കാണിച്ചു കൊടുത്തു. അതെന്ത് ചെയ്തു? തന്റെ ജീവിതത്തിനൊരു പരാജയത്തിന് കാരണമായി, ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക്, ഒരു തകർച്ചയിലേക്ക് ഹിസ്കിയാവ് മാറിപ്പോകേണ്ടി വന്നു. അവന്റെ അന്ത്യം വളരെ ഹല്ലേലൂയ പാതേ ഹല്ലേലൂയ വളരെ വലിയ പ്രതിസന്ധി നിറഞ്ഞതായി തീരുവാനിടയായി. രാത്രി പറയാം, ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഉപവാസ പ്രാർത്ഥന. ദൈവം നിന്നെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ദൈവിക പദ്ധതിക്ക് പ്രയോജനമുള്ള ഒരു തലമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി തകർന്നതിനെ പണിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, എന്തെങ്കിലുമൊക്കെ വേദനകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ എന്തെങ്കിലും പ്രതിസന്ധികൾ അനുഭവിക്കുന്നെങ്കിൽ, നിന്റെ നന്മകൾ തടയപ്പെട്ടിരിക്കുന്നെങ്കിൽ, മുടങ്ങിക്കിടക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശൂന്യതകൾ വന്നെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില വിടുതലുകളും ചില നന്മകളും കാണാൻ കഴിയാതെ നീ ഭാരത്തിലായിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഇരുന്നു കൊടുക്ക. തമ്പുരാൻ പുതിയൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. പുതിയ ചില പദ്ധതികൾ നിനക്ക് വേണ്ടി തമ്പുരാൻ ആവിഷ്കരിക്കും. ചില പുതിയ പദ്ധതികൾ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കും. ഇന്ന് രാത്രി അവന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം. കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ല. കഴിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുശവന്റെ കയ്യിൽ കളിമണ്ണിരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ കയ്യിലൊന്ന് ഇരിക്കണം. എത്ര പേര് രാത്രി അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ഇഷ്ടത്തിനാ ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. തലമുറയെ നിന്റെ ഇഷ്ടത്തിനാ തരുന്നത്. എന്റെ ഭാവിയെ നിന്റെ ഇഷ്ടത്തിനാ തരുന്നത്. എന്റെ ശുശ്രൂഷയെ നിന്റെ ഇഷ്ടത്തിനാ വിട്ടു തരുന്നത് കർത്താവേ. എന്റെ ജീവിതത്തെ നിന്റെ ഇഷ്ടത്തിനാ വിട്ടു തരുന്നത് കർത്താവേ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്, എല്ലാ തലകളും ദൈവസ്ഥനും അണക്കി, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഓ ഹല്ലേലൂയ, യിരെമ്യാവ് കാണുന്ന കാഴ്ച, ഓ കുശവൻ അതേ ചക്രത്തിന്മേൽ വേല ചെയ്യുകയാ. എന്നാൽ കുശവന്റെ കയ്യിലിരുന്ന പാത്രം അത് ഉടഞ്ഞു പോയി. കുശവൻ ഹല്ലേലൂയ അതിനെ മറ്റൊരു പാത്രമാക്കി പണിതെടുക്കുവാനിടയായി തീർന്നു. ഹോവയായ ദൈവം ഹല്ലേലൂയ അതേ ഹല്ലേലൂയ യിരെമ്യാവിനോട് ചോദിക്കുകയാ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ല. രാത്രി വചനത്തിൽ കൂടി ആത്മാവ് തെളിയിക്കുവാനിടയായി തീർന്നു. അവൻ പണിതെടുക്കണമെങ്കിൽ നിങ്ങൾ അവന്റെ കരങ്ങളിൽ ഇരുന്ന് കൊടുക്കണം. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവ കരങ്ങളിലേക്ക് ഇരിക്കാൻ തയ്യാറായാൽ പണിയാൽ ഇന്ന് രാത്രി നിന്നെ വിട്ടുകൊടുത്താൽ അവനൊരു പുതിയ പാത്രമാണ്.